പ്രിയ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 തിരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങളാണല്ലോ നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ധാരാളം വീഡിയോകൾ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ട്രാവൽ ബ്ലോഗും അതുപോലെ തീർത്ഥയാത്രയും തീർത്ഥാടനവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതും പിന്നെ പലവിധ സ്ഥലങ്ങൾ സന്ദർശിക്കുന്ന ഒക്കെ വീഡിയോകൾ എല്ലാവരും ഇടാറുണ്ട്, ഞാനും ഇടാറുണ്ട്. 450 വീഡിയോകൾ ഞാൻ ഇതിനോടകം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പിന്നിൽ കുറേ എഫേർട്ടും ഉണ്ട്. അത് എൻ്റെ വ്യക്തിപരമായ സന്തോഷത്തിനും മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷനും കൊടുക്കാൻ വേണ്ടി ഞാൻ ചെയ്ത വീഡിയോകളാണ്. ഇനിയും ധാരാളം സ്ഥലങ്ങൾ സന്ദർശിക്കണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ 2024 പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് എൻ്റെ ഉത്തരവാദിത്തം ഒരു ഭാരത പൗരൻ എന്ന നിലയ്ക്ക് എൻ്റെ ഉത്തരവാദിത്തം നിറവേറ്റണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഞാൻ രാഷ്ട്രീയക്കാരെ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, എങ്കിലും പറയാതിരിക്കാനും വയ്യ. കാരണം അവരാണല്ലോ നമ്മുടെ കേരളം ഭരിച്ചത്, അപ്പം നമുക്ക് പറയാതിരിക്കാൻ പറ്റൂ. അപ്പം കേരളത്തിൻ്റെ വളർച്ച, കേരളത്തിൻ്റെ ഉന്നതി, കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഒക്കെ നമ്മൾ ചിന്തിക്കുമ്പം നമ്മുടെ രാജ്യം ഭരിച്ചത് ആരാണ്, നമ്മുടെ കേരളം ഭരിച്ചത് ആരാണ് എന്ന് ഏതൊരു വ്യക്തിയും രാഷ്ട്രബോധവും രാഷ്ട്രീയ ബോധവും തലയ്ക്കകത്ത് വെളിവുള്ളവർ ചിന്തിച്ചു പോവും. അങ്ങനെ ഞാൻ ചിന്തിക്കുമ്പോൾ അവിടെയൊക്കെ പോയി നിന്ന് പ്രസംഗിച്ചെങ്കിലും ഒരു പ്രയോജനം വന്നിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അവരെ ജയിപ്പിച്ച് വിടുന്ന അവർ ആളുകൾ കാരണം അന്ധമായിട്ടാണ് നമ്മൾ വോട്ടിംഗ് തിരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നത് ഒരു ഭൂരിഭാഗം പേരും. കാരണം തിരഞ്ഞെടുപ്പിന് രാഷ്ട്രീയത്തെ പറ്റിയോ പാർട്ടികളെ പറ്റിയോ വ്യക്തികളെ പറ്റിയോ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയെപ്പറ്റിയോ നമ്മുടെ നാടിൻ്റെ വളർച്ചയെപ്പറ്റിയോ ഒന്നും ചിന്തിക്കാതാണ് അതെല്ലാവരെയും സമ്മതിച്ചു തരുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ഇനി നമുക്കിന്ന്, ഞാൻ മുൻപ് ആലപ്പുഴ ജില്ലയിലായിരുന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആലപ്പുഴ ജില്ലക്കാരത്തിയായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ആലപ്പുഴയെ പറ്റി പറയാം, പെട്ടെന്ന് പറയാം കേട്ടോ, ഇന്നലത്തെ അത്ര സമയം എടുക്കുന്നില്ല. ആലപ്പുഴ ജില്ലയിൽ മത്സരിക്കുന്നത് നമ്മുടെ ശോഭാജിയാണ്, ശോഭാ സുരേന്ദ്രൻ. അദ്ദേഹത്തെ ആ മാന്യവ്യക്തിയെ ആ മഹതിയെ ആ ധീരയായ വനിതയെ കരുത്തുറ്റ സ്ത്രീയെ ആർജവമുള്ള സ്ത്രീയെ ചൂണയുള്ള സ്ത്രീയെ ശോഭാ സുരേന്ദ്രനെ ആലപ്പുഴയിൽ നമ്മൾ വിജയിപ്പിക്കണം. എനിക്ക് ആലപ്പുഴയെ വോട്ടില്ല, പക്ഷേ എൻ്റെ വീഡിയോ കാണുന്ന 10 പേരെങ്കിലും എൻ്റെ വാക്കുകൾ കേട്ട് അത് അവർ ആ മഹത് വനിതയ്ക്ക് ആ കഴിവുറ്റ സ്ത്രീക്ക് വോട്ട് ചെയ്താൽ നാളെ തീർച്ചയായിട്ടും നമുക്കവരെ സമീപിക്കാം. അവരമ്മയാണ്, ഒരു സ്ത്രീയാണ്, ഒരു ഭാര്യയാണ്, ഒരു മകളാണ്. സ്ത്രീകളുടെ വേദന അവർക്കറിയാൻ പറ്റും, അതുപോലെ തന്നെ പുരുഷന്മാരുടെ വിഷമതകളും അറിയാൻ പറ്റും. കാരണം സ്ത്രീ അമ്മ എന്ന് പറയുമ്പം അവർക്ക് എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റുന്നവരാണ്. അവർക്ക് എല്ലാ വേദനയും എല്ലാ സങ്കടവും എല്ലാ വിഷമതകളും മനസ്സിലാക്കാനുള്ള അവരുടെ ഹൃദയം അങ്ങനെയാണ് സ്ത്രീകളുടെ. കഠിന ഹൃദയരായ സ്ത്രീകൾ എവിടെയെങ്കിലുമൊക്കെ കാണുമായിരിക്കും, പക്ഷെ അവരുടെ സാഹചര്യമാണ് അവരെ അങ്ങനെ ആക്കുന്നത്. പക്ഷെ ശോഭാജിയെ ജയിപ്പിച്ചാൽ നമ്മുടെ നാടിന് ആലപ്പുഴയ്ക്ക് ഞാൻ അടുത്ത പത്തനംതിട്ട ആയതുകൊണ്ട് എനിക്കും പ്രയോജനം വരുമെന്ന് എൻ്റെ ഒരു വിചാരം. കാരണം ശോഭാജിയെ എനിക്ക് അടുത്തറിയാം, എന്നെ ശോഭാജി ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്കതൊരു വിഷയമല്ല, കാരണം ഞാൻ പ്രവർത്തിച്ച സമയത്ത് ഞാൻ പല തവണയും പല മീറ്റിങ്ങുകളിലും ശോഭാ സുരേന്ദ്രനെ അടുത്ത് കണ്ടിട്ടുണ്ട്. ഇത്രയും നിർമ്മലമായ സ്വഭാവമുള്ള, ഇത്രയും മാന്യമായ പെരുമാറ്റമുള്ള, പക്ഷേ പ്രസംഗിക്കാൻ തുടങ്ങിയാൽ, കാര്യങ്ങൾ പറയാൻ തുടങ്ങിയാൽ ശത്രുവിനെ ശത്രുവാളയത്തിൽ നിന്ന് പുകച്ച് പുറത്ത് ചാടിച്ച് ഓടിച്ചോടിയ വഴി പുല്ല് പോലും കാണത്തില്ല. അത്ര കഴിവുള്ള, അത്ര പ്രതിഭാശാലിയായിട്ടുള്ള വാക്കുകളുടെ മൂർച്ച. സത്യമാണ് അവർ പറയുന്നത്, നമ്മളത് മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ത്രീയെ പോരാഞ്ഞിട്ട് സ്ത്രീ സംവരണം എത്ര കാലമായിട്ട് പാർലമെൻറ്റിലെ അടച്ച് പൂട്ടി കോൺഗ്രസ്സുകാർ വെച്ചിരുന്ന, ഇടതുപക്ഷക്കാരതിന് സപ്പോർട്ടും ചെയ്തിരുന്ന ആ സ്ത്രീ സംവരണ ബില്ല് ഇപ്പം പുറത്തെടുത്ത് പാസാക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ എത്ര വനിതാരത്നങ്ങൾ കഴിവുറ്റവരാണ് കേന്ദ്രമന്ത്രിസഭയിലുള്ളത്, എത്ര പേരാണ് മത്സരിക്കുന്നത്. ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ എടുത്തു പറയത്തക്ക എത്ര വനിതകൾ മത്സരിക്കുന്നുണ്ട്. വനിതകളും കൂടെ പോകണം, സംവരണമെന്ന പേരിൽ ഇങ്ങനെ പറഞ്ഞാൽ പോരാ. അപ്പോൾ ആര് ഭരിക്കാലും ഒരു പാർട്ടിയെ ഭരിക്കാൻ പോകുന്നുള്ളൂ ഇനി അടുത്ത കാലത്തേക്ക്. അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനം ഒഴിച്ച് ബാക്കി എല്ലാ സംസ്ഥാനത്തെയും ജനങ്ങൾ ഒരു ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം കണ്ടിട്ടോ ഒന്നുമല്ല
ഹിന്ദു വർഗീയത പറയുന്നുണ്ട് എന്നാണ് എല്ലാവരും പറയുന്നത്. ഹിന്ദുവിന് വർഗീയത ഇല്ല, ഹിന്ദുവിനാണ് വർഗീയത ഇല്ലാത്തത്. ഹിന്ദു എവിടെ മതപരിവർത്തനത്തിന് പോയിട്ടില്ല, ഹിന്ദു എങ്ങും ബോംബും കൊണ്ട് പോയിട്ടില്ല. നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമാണ് നമ്മൾ പറയുന്നുണ്ട്. ഹിന്ദു എന്നല്ല, ഭാരത പുത്രന്മാരെ പുത്രികളെ ഭാരതീയരെ, ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ ഇസ്ലാമെന്നോ നമ്മൾ തരംതിരിക്കേണ്ട. നമുക്കങ്ങനെ ഒരു തരംതിരിവിൻ്റെ ആവശ്യമില്ല. പ്രത്യേകിച്ച് ഞാനൊരു അധ്യാപികയായിരുന്നു, അപ്പം നമുക്ക് ആയിരുന്നപ്പോഴും ഇപ്പോഴും എപ്പോഴും എന്നും ജാതിയോ മതമോ ഒന്നും, അതൊക്കെ എങ്ങനെയൊക്കെയോ നമ്മുടെ രാജ്യത്തും നല്ല ലോകത്തെല്ലാ രാജ്യത്തും ഉണ്ട്. അത് നമ്മളാരും സൃഷ്ടിച്ചതല്ല. ഇന്ന് അതിനൊന്നും യാതൊരു അർത്ഥവുമില്ല. അപ്പം നമ്മൾ ഇപ്പോൾ അങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ പറയുന്നത് തന്നെ നാണക്കേടാണ്. വോട്ടിന് വേണ്ടിയിട്ട് ഇല്ലാത്ത എല്ലാത്തെയും പറഞ്ഞുണ്ടാക്കിയിട്ട് അതിനെ പരത്തി വിവരിച്ച് പിന്നെ ഭാരതമാതാ കീ ജയ കണ്ടുപിടിച്ചത് ഇന്നാരാണ് അന്നാരാണ് എന്നൊക്കെ വലിയ വലിയ സ്ഥാനങ്ങളിരിക്കുന്നവർ പറയുമ്പോഴേക്കും നമുക്ക് ലജ്ജ കൊണ്ട് തല കുനിഞ്ഞു പോവാം. നമ്മൾ വോട്ടിന് വേണ്ടി പറയാം, പക്ഷേ എന്തും പറയാവോ? പറയാൻ പാടില്ല. ഉന്നത സ്ഥാനത്തിരിക്കുന്നവരൊന്നും അത് അങ്ങനെയൊന്നും സംസാരിക്കരുത്. പറയുമ്പോൾ സത്യം വേണം. ഇത് ഒരു സത്യവുമില്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവരെ വെറുതെ ഒരു വിഭാഗത്തിന് അല്ലെങ്കിൽ അവരോട് പറഞ്ഞ് ഭയപ്പെടുത്തുകയാണ്. ഭാരതത്തിൽ 10 വർഷമായിട്ട് BJP മുന്നണി ഭരിക്കുന്നു. ഞാൻ പിന്നെ ഞാനൊരു ക്രിസ്ത്യാനിയോട് ചോദിച്ചു, ഒരു ക്രിസ്ത്യാനി എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി, ക്രിസ്ത്യാനി എന്ന് ഞാൻ പറയാൻ കാര്യം, അവർ ചിന്തിച്ച് വെച്ചിരിക്കുന്ന അല്ലാതെ ക്രിസ്ത്യാനിയെന്നോ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ വിഭാഗീയത വെച്ചിട്ടല്ല ഞാൻ പറയുന്നത്. ബ്രദർ വിഭാഗത്തിലൂടെ എൻ്റെ ഒരു സഹോദരി, ഞങ്ങൾ അയലത്ത് താമസിച്ചിട്ടുള്ളവരാണ്. വളരെ കാലം കൂടെ വളരെ സ്നേഹം, ഞങ്ങൾ കെട്ടിപ്പിടിച്ച് സന്തോഷമൊക്കെ പങ്കുവെച്ച് അവിടെ ഇരുന്ന് കുറച്ച് നേരം സംസാരിച്ചപ്പോൾ പുള്ളിക്കാരി, അപ്പോൾ അവരോട് ഞാൻ ചോദിക്കുമ്പോഴേ EVM മെഷീന് പിന്നെ കുഴപ്പമല്ലേ എന്നോട് ചോദിച്ച് അവർ. അപ്പം ഞാൻ പറഞ്ഞു, കർണാടകത്തിൽ കോൺഗ്രസ് ജയിച്ചപ്പോൾ EVM മെഷീന് കുഴപ്പമൊന്നുമില്ലേ? പഞ്ചാബിൽ പിന്നെ ആം ആദ്മി പാർട്ടി അഴിമതി പാർട്ടി അല്ലേ? അണ്ണാ ഹസേരയുടെ ആ സമ്മേളനമൊക്കെ കണ്ടവ ഞാനൊക്കെ പിന്നെ എന്തോ ഇൻസ്പയറായതാണ്. അയ്യോ ചൂലെടുത്ത് അഴിമതിയെല്ലാം കൂടെ അടിച്ച് മാറ്റി ഞാൻ ഇപ്പോൾ ആപ്പിൽ ചേരുമെന്ന് ഞാൻ വിചാരിച്ച, ആപ്പിൽ ചേരണമെന്ന് ഞാൻ ആഗ്രഹിച്ച ആളാണ്. ഏതായാലും ആപ്പിലായില്ല. ആ ആപ്പിലായ ആൾ തേണ്ടേ? ആപ്പുകാരൻ എവിടെ കിടക്കുന്നു? നമ്മൾ ആരെങ്കിലും ചിന്തിക്കുന്ന കാര്യമാണോ? അതിനകത്ത് കാരണങ്ങൾ ഉണ്ടായിട്ട് തന്നെയാണ്. നമ്മളെ ആരെയും പിടിച്ച് ജയിലിലിടുന്നില്ലല്ലോ, ഉണ്ടോ? അപ്പോൾ അതിനകത്ത് അഴിമതി ഉണ്ടായിട്ട് തന്നെയാണ്. കോടിക്കണക്കിന് രൂപ കലിസ്റ്റാൻ്റെ കയ്യിൽ നിന്നും മറ്റുള്ളവരുടെ നിന്നും വാങ്ങിച്ച് ഇവിടെ ഛിദ്രപ്രവർത്തനങ്ങൾ നടത്തി കേജരിവാളിനെ എല്ലായിടത്തും ആപ്പ് കൊണ്ടുവന്ന് പ്രധാനമന്ത്രിയാകണം. നല്ല സംഭവമല്ലേ? അണ്ണാ ഹസാരെ ഉൾപ്പെടെ കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് അവിടെ പോയി അയാൾ ചാകാം കിടന്നു. അണ്ണാ ഹസാരെ ഇപ്പം 90 വയസ്സായപ്പോൾ പുള്ളി പറയുന്നു എനിക്ക് തെറ്റിപ്പോയിന്ന്. അപ്പം ഞാൻ പെട്ടെന്ന് പറയട്ടെ, ശോഭാജിയുടെ കാര്യത്തിലേക്ക് തിരിച്ചു വരാം. പറഞ്ഞു പോകുമ്പോൾ പലതും പറഞ്ഞു പോകുന്നതാണ്. ശോഭാജിയെ ജയിപ്പിക്കണം. ആലപ്പുഴ ജില്ല എന്ന് പറയുന്നത് ജലസമ്പന്നമായിട്ടുള്ള ഒരുപാട് പിന്നെ എല്ലാ തരത്തിലും സോഴ്സസുള്ള സമ്പുഷ്ടമായിട്ടുള്ള കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന മനോഹരമായ കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല. അത് സ്ഥാപിതമായത് 1957 ഓഗസ്റ്റ് 17-നാണ്. പിന്നെ ആലപ്പുഴയെ പറ്റി കേൾക്കുന്നുണ്ടേ, എനിക്കും ഒരു എൻ്റെ ചെറുതിലെ ഒരു ഓർമ്മ എൻ്റെ മനസ്സിലേക്ക് ഓടി വരും. ഇത് പെട്ടെന്ന് തീർക്കാൻ പറ്റുമോ ഇല്ലയോ ഭഗവാനെ, പെട്ടെന്ന് പറയാൻ പറ്റണേ, അല്ലെങ്കിൽ എൻ്റെ വീഡിയോ ആരും കാണത്തില്ല. നീണ്ടുപോയാൽ ഈ പെണ്ണുമ്പിള്ളേക്ക് ഒരു പണിയില്ലല്ലോ. രാത്രി ആവുമ്പോഴുന്നേറ്റ് കുറേ കാര്യങ്ങൾ പറയുന്നു. എൻ്റെ അച്ഛൻ PNT ജോലി ചെയ്തിരുന്ന ആളാണ്. അച്ഛനെന്നില്ല, മരിച്ചുപോയി. എൻ്റെ അച്ഛൻ ജോലി ചെയ്യുന്ന കാലത്ത് PNT എന്നാന്ന് പറയുന്ന പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് ആലപ്പുഴ, അന്ന് പുന്നപ്ര വയലാർ സമരം പിന്നെ നടക്കുന്ന ഒക്കെ കാലഘട്ടത്തിൽ അച്ഛൻ ആലപ്പുഴയിലുണ്ട്. അന്ന് PNT ജോലി ചെയ്യുന്ന അച്ഛൻ പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നോട്ടീസുമായിട്ട് ഒളിവിൽ താമസിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ വീടുകളിൽ പോയി കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് നോട്ടീസ് അവരുടെ കൈ വീട്ടിൽ കൊണ്ട് കൊടുക്കുകയും അവരിൽ നിന്ന് വാങ്ങിച്ച് പല ആളുകൾക്കും അവർ പറയുന്നിടത്ത് എത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ അച്ഛൻ ജീവിച്ചിരിപ്പില്ലാത്തതുകൊണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പം ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരിയായി വളരാനുള്ള കാരണം അന്ന് വിമോചന സമരകാലത്താണത്, പുന്നപ്ര വയലാർ സമരം നടന്നതൊക്കെ. അപ്പോൾ എനിക്കത് നല്ല ഓർമ്മയാണ്, അച്ഛൻ പറഞ്ഞുള്ള ഓർമ്മയാണ്. അങ്ങനെ അന്ന് തൊട്ട് പത്രങ്ങൾ പത്രം വീട്ടിൽ വരുത്തുകയും
കലാകൗമുദി വായിക്കുകയും മാതൃഭൂമി വായിക്കുകയും ഇടയ്ക്ക് മനോരമ മാറ്റി വായിക്കും. ഇന്നത്തെ പോലെ മനോരമയ്ക്ക് ഇത്രയും പക്ഷാഭേദമില്ല. മനോരമ സത്യസന്ധമായിട്ട് ലോകവാർത്തകളെല്ലാം ചെയ്യുന്ന ഒരു പത്രമായിരുന്നു. ഞാൻ ആ പത്രത്തിനെ എനിക്കിന്നും എനിക്ക് വെറുക്കാൻ പറ്റുന്നില്ല, പക്ഷെ വെറുത്തു പോകുക. കാരണം രാജ്യത്തിൻ്റെ നന്മ അവർ കാണുന്നില്ല. പാർട്ടി അടിസ്ഥാനത്തിൽ പത്രധർമ്മം മറന്ന് വീണ്ടും ഞാൻ ചൊവ്വാജിന്ന് മാറിപ്പോയി. മാതൃഭൂമിയും മനോരമയൊക്കെ പത്രധർമ്മം മറന്ന് അവരുടെ നിലനിൽപ്പിനാണോ അവരുടെ എന്തുദ്ദേശത്തിലാണോ രാജ്യപുരോഗതി ഒന്നും അവർ കാണത്തില്ല. അവരുടെ ഒരു കോളത്തിലും അതൊന്നും വരത്തില്ല. അവർ പക്ഷാഭേദമായിട്ട് വാർത്തകൾ ചമച്ചു വിടുക. പുന്നപ്ര വയലാർ സമരം തൊട്ട് പിന്നെ രാഷ്ട്രീയത്തിൻ്റെ ഒരു ചിന്താഗതി എൻ്റെ കുഞ്ഞിലേ തന്നെ എൻ്റെ മനസ്സിൽ വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. യു എസ് എസ് ആറിനെയൊക്കെ എനിക്ക് വലിയ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും ഒക്കെ നാണ് ഞാൻ നോക്കിക്കണ്ടിരുന്നത്. ഇന്നതിൻ്റെയൊക്കെ സ്ഥിതി നിങ്ങൾക്കറിയാം. ഞാൻ ഇന്നലെ അതൊക്കെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള ആലപ്പുഴ ജില്ല, കായലും തോടുകളും കൊണ്ട് സമ്പന്നമായിട്ടുള്ള ആലപ്പുഴ ജില്ല, അതുപോലെ കയർ ഫാക്ടറികൾ, മത്സ്യത്തൊഴിലാളികൾ കൂടുതലായിട്ട് ഉള്ള ഒരു ജില്ലയാണ് ആലപ്പുഴ ജില്ല. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയാണ്. പക്ഷേ അവിടെ ഒരു തൊഴിൽ സംസ്കാരമുണ്ടായിരുന്നു. അതിൻ്റെ പ്രധാന അടിത്തറയെന്ന് പറയുന്നത് ഒന്ന് ഈ കായലും തോടും എല്ലാം ഉള്ളതുകൊണ്ടുള്ള വിനോദസഞ്ചാരമാണ്. പിന്നെ അതിനേക്കാൾ മുന്നേ ആ വിനോദസഞ്ചാരമൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുടിൽ വ്യവസായമായിട്ട് വളർന്ന് പന്തലിച്ച ഒരു പ്രസ്ഥാനമായിരുന്നു കയറും കയർ ഉൽപ്പന്നങ്ങളും. തൊണ്ടൊക്കെ അഴുകിയിട്ടിരുന്നത് ഞാൻ ആലപ്പുഴ കുറച്ച് നാൾ ചേർത്തല താമസിച്ചിട്ടുണ്ട്. നമ്മുടെ കേരളം വിട്ടാൽ ഓരോ വീടുകളിലും എന്തെങ്കിലും പിന്നെ കൈത്തൊഴിലോ ചെറിയ തരം വ്യവസായ കുടിൽ വ്യവസായങ്ങളെല്ലാം ചെയ്തിട്ട് പിന്നെ എല്ലാവർക്കും പൈസ ഉണ്ടാക്കാനുള്ള ഒരു ഒരു രീതിയാണ് അവിടെ. ഒരു തൊഴിൽ സംസ്കാരം അതാണ്. അപ്പോൾ അതുപോലെ ആലപ്പുഴ ജില്ലയും കാണാൻ പറ്റുന്നതായിരുന്നു. എല്ലാ വീട്ടിലും പിന്നെ ഈ വടക്കോട് പോയ പാലക്കാടും തമിഴ്നാട്ടിലും ഒക്കെ നെയ്ത്തുശാലകളും എല്ലാ വീട്ടിലും ഉണ്ട്. അതുപോലെ തന്നെ കയറുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾ കയറൊക്കെ എങ്ങനെ പ്രോസസ്സ് ചെയ്ത് വരുന്നത്, പിന്നീട് അത് ഫാക്ടറികളിലേക്ക് മാറി അങ്ങനെയും. അപ്പോൾ ഒരുപാട് ആളുകളുടെ ഉപജീവന മാർഗമായിരുന്നതാണ് ഈ കയർ ഉൽപ്പന്നങ്ങളും മറ്റും. അപ്പോൾ അത് പ്രസിദ്ധമായിട്ടുള്ള ആ ഒരു കയറുമായി ബന്ധപ്പെട്ട ഒരു കുടിൽ വ്യവസായം വൻ വ്യവസായമായിട്ട് ഇന്ന് ഇന്ത്യയിലെ നമ്പർ വൺ ആകേണ്ട, അല്ലെങ്കിൽ കയറ്റുമതിയൊക്കെ ഇപ്പോഴും ഉണ്ടായിരിക്കും, കുറച്ചൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എങ്കിലും കയർ തൊഴിലാളികളൊന്നും അവരൊന്നും പിന്നെ അവരുടെ ജീവിത നിലവാരവും ഒന്നും വലുതായിട്ടൊന്നും ഉയർന്നില്ല. മുതലാളിമാരുടെ കുറച്ച് ഉയർന്ന് കാണുമായിരിക്കും. അപ്പോൾ അത് ഇപ്പോൾ അതൊക്കെ കുറേയൊക്കെ നിന്ന് പോവുകയും ചെയ്തു. അപ്പോൾ എങ്ങനെ ആ ഒരു ഓരോ ജില്ലയ്ക്കും എന്തെങ്കിലും പ്രത്യേകതകളുണ്ട് തൊഴിൽ സംസ്കാരത്തിൽ, തൊഴിലുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരാൻ. അതെല്ലാം കാര്യമായിട്ടുള്ള പുരോഗമനം അതിനൊന്നുമില്ലാതെ ഒരു ചത്ത അവസ്ഥയിൽ കിടക്കുന്ന ഒരു രീതിയാണ് ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ച്. അപ്പോൾ ഈ 2024 പാർലമെൻറ് ഇലക്ഷനിൽ ആലപ്പുഴ ജില്ലയിൽ നിന്ന് മത്സരിക്കുന്ന 3 സ്ഥാനാർത്ഥികളിലും വെച്ച് പ്രഗത്ഭയായിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ. ആ പ്രാഗൽഭ്യം തെളിയിക്കണമെങ്കിൽ അവർ പാർലമെൻറ്റിലേക്ക് പോയിട്ട് ആലപ്പുഴയുടെ വികസനം നമുക്ക് തിരികെ കൊണ്ടുവരണം. ആലപ്പുഴയുടെ വികസനത്തിലൂടെ അടുത്ത ജില്ലയായ പത്തനംതിട്ടയ്ക്കും വികസനം ഉണ്ടാകുമെന്ന എൻ്റെ ഒരു ആഗ്രഹം. എന്തെങ്കിലും നമ്മൾ ആർക്ക് വേണ്ടിയെങ്കിലും ചെന്നൊന്ന് പറയാൻ സമീപിക്കാൻ പറ്റുന്ന ഒരു ആളാണ് ശോഭാ സുരേന്ദ്രൻ. കാലങ്ങളായിട്ട് ആലപ്പുഴയുടെ വികസനം മുരടിച്ച് കിടക്കുകയാണ്, ചത്ത അവസ്ഥയിലാണ്. ആലപ്പുഴ ടൗണിൽ കൂടെ പോയിട്ടുള്ള എല്ലാവർക്കും അറിയാം അവിടുത്തെ വഴികൾ, അവിടുത്തെ തോടുകൾ, മലിനമായിട്ടുള്ള തോടുകൾ, ഇടുങ്ങിയ വഴികൾ ഒക്കെ കൊണ്ട് വളരെ പ്രയാസമാണ്. ഇത്രയും പഴയ ഒരു നഗരം, അറിയപ്പെടുന്ന ഒരു ആലപ്പുഴ നഗരം, തോടും പിന്നെ അതുപോലെ കായലും കൊണ്ടൊക്കെ സമ്പന്നമായിട്ടുള്ള ആ ജില്ല എത്ര മനോഹരമായിട്ടാണ് അതിൻ്റെ ആസ്ഥാനം നമ്മൾ സൂക്ഷിച്ചു വെക്കേണ്ടതായിരുന്നു. പക്ഷേ എത്ര വികൃതമായിട്ടാണ് ആലപ്പുഴ ഇപ്പോഴ് എന്ന് പറഞ്ഞാൽ അതിന് യാതൊരു വികസനവുമില്ല. എല്ലാവർക്കും അറിയാം ബൈപ്പാസ് എത്ര കാലമായതാണെന്ന്. ഏതായാലും ആലപ്പുഴ ടൗണിൽ കൂടെ കാണും, നമുക്ക് എറണാകുളത്ത് പോകണമെങ്കിൽ വന്ന അവസ്ഥ ഭയങ്കരമായിരുന്നു. ആ തീരപ്രദേശത്തെ കുറച്ച് തൂണുകളുണ്ടായിരുന്നു, എന്തോ മുകളിലൊന്ന് വാർത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. ഇതെന്ന് സാഫല്യത്തിലെത്തുമെന്ന് പലപ്പോഴും ആ ബീച്ചിലൊക്കെ പോയിട്ടുള്ളപ്പോൾ ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും നമുക്ക് അമ്പലപ്പുഴ കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് ചെല്ലുമ്പം നമ്മുടെ മോദിജിയുടെ വികസനത്തിൻ്റെ ഭാഗമായിട്ട് ബൈപ്പാസ് ശരിയായി. ഇപ്പോൾ നാഷണൽ ഹൈവേ കണ്ടില്ലേ,
എല്ലാം വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ആലപ്പുഴ പട്ടണവും വികസിക്കാനുണ്ട്. അപ്പോൾ ആലപ്പുഴയുടെ സമഗ്രമായ വികസനത്തിന് ശോഭാ സുരേന്ദ്രനെ നമ്മൾ ജയിപ്പിച്ചു വിടണം. അതുപോലെ തന്നെ ആലപ്പുഴ എല്ലാം കൊണ്ടും സമ്പന്നമായിട്ടുള്ള ഒരു ജില്ലയാണ്. പക്ഷേ അവിടെ കുറച്ച് പോരായ്മകളുണ്ട്, എല്ലാ ജില്ലയിലെ പോലെ. കേരളത്തിൽ മൊത്തം പോരായ്മകളാണല്ലോ, അതിലെടുത്തു പറയേണ്ടതാണ്. അവിടുത്തെ ജലസമ്പത്തൊന്നും വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല. അതായത് തീരദേശ വികസനം, കടൽ തീരമാണല്ലോ, തീരദേശ വികസനം, തീരം അവിടെ ബീച്ചിലൊക്കെ പോയി കണ്ടാൽ എന്താണ് ബീച്ചെന്നൊക്കെ അറിയണമെങ്കിൽ മറ്റു രാജ്യങ്ങളിലൊക്കെ പോകണം. ഇത് നമുക്കിവിടെ അതിനുള്ള സാമ്പത്തികം ഇല്ലാഞ്ഞിട്ടല്ലായിരുന്നു, ഇപ്പോഴില്ലെങ്കിലും എന്തവസ്ഥയിലാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യണം. ജലോത്സവങ്ങൾ കൊണ്ട് സമ്പന്നമാണ്, അത് വിനോദസഞ്ചാരികളെ ധാരാളമായിട്ട് ആകർഷിച്ച് സാമ്പത്തിക ഉന്നമനം ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതുപോലെ കയർ വ്യവസായം പുനരുജ്ജീവിപ്പിച്ച് അതിന്ന് വളരെ മുന്നോട്ട് കൊണ്ടുവന്ന് ഒരുപാട് പേർക്ക് പ്രയോജനമാകുന്നതായിരിക്കും. അതുപോലെ നാടൻ ജലഗതാഗതം, നമ്മുടെ ആലപ്പുഴയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ജലഗതാഗതമൊക്കെ ഒരു എല്ലാം ഒരു നിർജ്ജീവ അവസ്ഥയിൽ മാത്രമാണ്. പിന്നെ അതുപോലെ കൃഷി, അതാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ അന്നത്തിൻ്റെ നല്ലൊരു ഭാഗം തന്നുകൊണ്ടിരുന്ന കുട്ടനാടൻ പുഞ്ചയെല്ലാം ഇപ്പോൾ അവസ്ഥ എന്താ, കർഷകരുടെ അവസ്ഥ എന്താ. സത്യം പറഞ്ഞാൽ അവരുടെയൊക്കെ കഥകൾ കേൾക്കുമ്പോഴും അവരുടെ ആത്മഹത്യകളെ പറ്റിയൊക്കെ വായിക്കുമ്പോഴും ഒക്കെ നമ്മുടെ മനസ്സുരുകി പോകാറുണ്ട്. അവർ എത്ര കഷ്ടപ്പെട്ടിട്ടാണ്, സത്യം പറഞ്ഞാൽ മണ്ണിൽ എന്ത് പൈസ മുടക്കി എന്ത് കഷ്ടപ്പെട്ട്, അതിലെ തൊഴിലാളികളാണെങ്കിലും അതിൻ്റെ വസ്തു ഉടമസ്ഥരാണെങ്കിലും അവസാനം അവർക്ക് നെല്ലിന് കാശില്ല, പിന്നെ മടവീണെല്ലാം പോകുന്നു, പ്രളയത്തിലെല്ലാം പോകുന്നു. ഇതെല്ലാം ഒന്നും നമുക്ക് അതൊന്നും പരിഗണിക്കപ്പെട്ടിട്ടില്ലാത്ത വിഷയങ്ങളാണ്. എല്ലാം ചുമ്മാതെ ഇങ്ങനെ 5 വർഷം 10 വർഷം ഇടതും വലതും മാറി മാറി ഭരിക്കുന്നു. എം പിമാർ വരുന്നു പോകുന്നു, ഒരോളത്തിന് തിരഞ്ഞെടുപ്പിൽ എല്ലാവരും പോയി വോട്ട് ചെയ്യുന്നു, അവർ പോയി അവിടെ ഇരുന്നിട്ട് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒന്നും ചെയ്യാനില്ല. ഇനി ഭരണപക്ഷത്തും കുറേ പേര് ഇരുന്നല്ലോ, എന്നിട്ടും വല്ല പ്രയോജനം ഉണ്ടായോ? യാതൊരു പ്രയോജനം. നിങ്ങൾ അവരോട് ചോദിക്കേണ്ട, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ മനസാക്ഷിയോട് ചോദിക്കേണ്ട കാര്യമുണ്ട്. നമ്മൾ ഇത്രയേ കാലം ആലപ്പുഴയ്ക്ക് വേണ്ടി, ആലപ്പുഴയുടെ എന്ത് പുരോഗമനമാണ് ഉണ്ടായത്? മറ്റു രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്കറിയാം എന്തോ പുരോഗമനമാണ് നമ്മുടെ ആലപ്പുഴ ജില്ലയ്ക്ക് ഉണ്ടായത്. ഒരു ജില്ലയ്ക്കും ഉണ്ടായിട്ടില്ല. അപ്പോൾ പക്ഷേ ആലപ്പുഴ ജില്ലയുടെ കാര്യം പറയുന്നത് കൊണ്ട് ഞാൻ ആലപ്പുഴ ജില്ലയുടെ കാര്യം പറയും. ഒരു വികസനം ഉണ്ടായിട്ടില്ല, നിർജ്ജീവാവസ്ഥയിൽ കിടക്കുമോ? ഒരു ടൗൺ പ്ലാനിങ് ഇല്ലാത്ത ഒരു ഏർപ്പാട്. ഒരു ടൗണിൽ കൂടി ഇപ്പം ബൈപ്പാസ് വന്നുകൊണ്ട് എങ്ങനെയെങ്കിലും അമ്പലപ്പുഴ കഴിയുമ്പം NH കയറി എറണാകുളത്തിലോട്ട് രക്ഷപ്പെട്ട് പോകാം. പക്ഷേ ആ ടൗണിൽ കൂടെ പോയാലത്തെ ഒരു അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കി. ഞാനൊരു പുസ്തകം അന്വേഷിച്ച് അവിടെ പണ്ട് പോയി, കറങ്ങി എങ്ങനെ പോകണോ, എതിലേ പോകണോ, ഒരു നിവൃത്തിയില്ല, ഒന്നുമില്ല. വഴിയെ തീരെ ഇടുങ്ങിയ വഴികളും കടകളും എല്ലാം കൂടെ വന്നിട്ട് കഷ്ടം പിടിച്ച ഏർപ്പാടാണ്. അപ്പം യഥാർത്ഥത്തിൽ ആലപ്പുഴ ജില്ലയുടെ ആസ്ഥാനമായിട്ടുള്ള ആലപ്പുഴ ടൗണ് അതിൻ്റെ ഗതി തന്നെ എത്ര മോശമാണ്, എത്ര പരിതാപകരമാണ്. അപ്പം ഇതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇത്തവണ നമ്മൾ മാറി മാറി ഇടതിനെയും വലുതിനെയും പരീക്ഷിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, വേറെ നമുക്കൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. ഇപ്പം BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ നിന്ന് ജയിച്ചാൽ തീർച്ചയായിട്ടും നമുക്കൊരു സമർത്ഥയായിട്ടുള്ള ഒരു പാർലമെൻറ്റ് അംഗമായിരിക്കും അദ്ദേഹം. ആ മഹതി ഒരു മന്ത്രിസ്ഥാനം വരെ കിട്ടാൻ യോഗ്യതയുള്ള ഒരാളാണ്. കാരണം അവരുടെ ബാല്യകാലം തൊട്ടേ സമൂഹത്തിന് വേണ്ടി, രാഷ്ട്രത്തിന് വേണ്ടി ഒരു സംഘടനയിൽ പ്രവർത്തിച്ച് പ്രതിഫലം ഒന്നും ലഭിക്കാതെ ഇതുവരെയും പ്രവർത്തിച്ച് വന്നവർ ഒരു മഹതിയാണ്. അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. മറ്റു പാർട്ടികളിലൊക്കെ പ്രവർത്തിക്കുമ്പം കിട്ടുന്ന ആനുകൂല്യങ്ങളൊന്നും പറ്റിയിട്ടുള്ള ഒരു വ്യക്തിയല്ല ശോഭാ സുരേന്ദ്രൻ. ആ പാർട്ടിയിൽ നിന്നിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും അറിയാം അങ്ങോട്ട് കാശ് പോകുമല്ലാതെ ഇങ്ങോട്ടൊന്നുമില്ല. ഇങ്ങോട്ട് അവർ അത് നമുക്ക് പരിചയമില്ലാത്ത കാര്യവുമാണ്. അതുകൊണ്ട് എന്തു തന്നെ ആയാലും ഇത്തവണ നിങ്ങളെല്ലാവരും ഒന്ന് മാറി ചിന്തിക്കൂ. ഓരോ വോട്ടും വിലപ്പെട്ടതാണ്. നമ്മുടെ നാടിന് വേണ്ടി, നമ്മുടെ ജില്ലയ്ക്ക് വേണ്ടി, നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടി ശോഭാ സുരേന്ദ്രനെ ആലപ്പുഴയിൽ നിന്ന് നമുക്ക് MP പറഞ്ഞു വിടണം പാർലമെൻറ്റിൽ. അവിടെ പ്രതിപക്ഷത്തിരുന്നിട്ട് പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും കേട്ട് ഉറങ്ങാനല്ല വിടണ്ടേ. അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുറച്ച് മുദ്രാവാക്യങ്ങളും വിളിച്ച് പുറത്തിറങ്ങി സമരവും ചെയ്തിട്ട് അവരുടെ പോക്കറ്റും നിറച്ച് തിരിച്ചിവിടെ കൊണ്ടുവരാനും അവരുടെ പാർട്ടിക്കും അവരുടെ കുടുംബത്തിനും അവർക്കും പ്രയോജനപ്പെടാനായിട്ട് നമ്മൾ ഒരിക്കലും ഇനിയും അവിടോട്ട് ആരെയും പറഞ്ഞു വിടരുത്. പാർലമെൻറ്റിലേക്ക് ആളുകളെ പറഞ്ഞു വിടുന്നത് കഴിവുള്ളവരെ, നാടിന് പ്രയോജനപ്പെടുന്നവരെ.
കഴിവുണ്ടായിട്ടും മാത്രം കാര്യമില്ല, ആ കഴിവ് നമ്മുടെ നാടിന് വേണ്ടി തിരിച്ച് എവിടെ നിന്നാണോ പോകുന്നത് ആ ആളുകൾക്ക് വേണ്ടി പ്രയോജനപ്പെടാൻ വേണ്ടി തിരിച്ച് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ജനങ്ങൾക്ക് പ്രയോജനമുണ്ടാകണം. അപ്പോൾ ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട ആലപ്പുഴ നിവാസികളെ, ഞാൻ പത്തനംതിട്ടക്കാരിയാണ്. അവിടെ വന്ന് എനിക്ക് പ്രവർത്തിക്കാനോ അവിടെ വന്ന് ഞാൻ പ്രസംഗിക്കാനോ അവസരം എനിക്കില്ലാത്തത് കൊണ്ട് ആരെങ്കിലും കാണുന്നവരും ബാക്കിയുള്ളവർക്ക് ഷെയറും ചെയ്തു കൊടുത്ത്, ഇത് ആലപ്പുഴയ്ക്ക് വേണ്ടി മാത്രമല്ല 14 ജില്ലയ്ക്കും ഇതാണ് ആവശ്യം, നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളെല്ലാവരും കേന്ദ്ര ഭരണത്തിന് വേണ്ടി, കേന്ദ്രഭരണം BJP വീണ്ടും ഭരണത്തിൽ വരാനും രാജ്യ പുരോഗതിക്കും ലോകത്തിൻ്റെ നേതൃനിരയിലും ലോകത്തിൻ്റെ നേതാവാകാനും വേണ്ടി, നമ്മുടെ ഭാരതത്തിന് ലോകത്തിൻ്റെ നേതാവാകാൻ വേണ്ടിയിട്ട് അതിനും കൂടെ ഇത് പ്രയോജനപ്പെടും. ഭാവി തലമുറയ്ക്കും വേണ്ടിയും തൽക്കാലം നമുക്ക് ആലപ്പുഴ ജില്ലയ്ക്ക് വേണ്ടി, ആലപ്പുഴ ജില്ലയുടെ സമഗ്രമായ വികസനത്തിന് വേണ്ടിയിട്ട് ശോഭാ സുരേന്ദ്രനെ താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം. ഓരോ വോട്ടും വിലപ്പെട്ടതാണ്. നിങ്ങൾക്കൊരിക്കലും നഷ്ടം വരില്ല. നിങ്ങൾക്ക് വ്യക്തിപരമായ നേട്ടം വന്നില്ലെങ്കിലും നിങ്ങളുടെ ആലപ്പുഴ ജില്ല, അല്ലെ നമ്മുടെ ആലപ്പുഴ ജില്ല വികസിക്കും. അപ്പോൾ ഇത്രയേ പറയാനുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും സ്നേഹത്തോടെ നമസ്കാരം.